ഇതാ ഏറ്റവും ഒടുവിലായി ദേശീയ പൗരത്വ നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററുമൊക്കെ 2019 അവസാന ഘട്ടത്തിൽ ചർച്ചയായി. ദേശീയ പൗരത്വ ഭേദഗതി നിയമം. 1 നരേന്ദ്രമോദി സർക്കാർ നടത്തിയ വിപ്ലവകരമായ പല തീരുമാനങ്ങൾക്ക് ശേഷം 2 നരേന്ദ്രമോദി സർക്കാർ കാത്തുവെച്ച വലിയ വിപ്ലവകരമായ തീരുമാനം. എന്താണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം? എന്തിനാണ് ഇതിനെപ്പറ്റി അറിയാതെ ചില ആളുകൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്? നമുക്ക് പരിശോധിക്കാം. ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയത് 2019 ഡിസംബർ 11 ഈ നിയമം വഴി പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും വേട്ടയാടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ വരുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ട അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള തീരുമാനമാണ് നിലവിൽ വന്നത്. ഇതിനായി 1955 പൗരത്വ നിയമമാണ് ഭേദഗതി ചെയ്തത്. ഈ നിയമപ്രകാരം 2014 ഡിസംബർ 31 ഇന്ത്യയിലെത്തിയിട്ടുള്ള അതത് രാജ്യങ്ങളിൽ മതപീഡനം മൂലം പലായനം ചെയ്യേണ്ടി വന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കാം. ഈ ഭേദഗതി നിയമപ്രകാരം പൗരത്വം നൽകാൻ വേണ്ട താമസ കാലാവധി 11 നിന്ന് 5 കുറച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഈ നിയമപ്രകാരം രാജ്യത്ത് 31,313 അഭയാർത്ഥികളാണ് ഇപ്പോഴുള്ള ഗുണഭോക്താക്കൾ. ഇതിൽ 25,447 പേർ ഹിന്ദുക്കളും 5,807 പേർ സിഖുകാരും 55 പേർ ക്രിസ്ത്യാനികളും 2 ബുദ്ധ, പാഴ്സി മതക്കാരുമാണ്. രാജതാൽപര്യം മുൻനിർത്തി അവതരിപ്പിക്കപ്പെട്ട ഈ നിയമത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും രൂപം നൽകിയത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം രാജ്യതാൽപര്യത്തെ ഹനിക്കുന്ന നടപടികളുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ രാജ്യത്തുള്ള മതസൗഹാർദ്ദം തകർത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢനീക്കങ്ങളുമായാണ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ സജീവമാകുന്നത്. JNU, ജാമിയ മിലിയ, അലിഗഡ് തുടങ്ങിയ സർവകലാശാലയിലെ തീവ്ര നിലപാടുകളുള്ള വിദ്യാർത്ഥികളെ മുൻനിർത്തി നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് മുസ്ലിം തീവ്രവാദികളുടെ ശ്രമം. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മുൻനിർത്തി നാട്ടിൽ കലാപമുണ്ടാക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും അപകടമുണ്ടാക്കാനും പൊതുമുതൽ നശിപ്പിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുമൊക്കെയാണ് പ്രക്ഷോഭകാരികൾ ശ്രമിക്കുന്നത്. കേരളത്തിലും ഈ നിയമം എന്തെന്ന് പഠിക്കാതെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. സംസ്ഥാനത്തിൻ്റെ ഗവർണറെ വരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിൽ പ്രതിഷേധങ്ങൾ അതിരുവിടുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇത്തരം അക്രമങ്ങൾക്കെതിരെ ജനരോഷം ഉയർന്നു കഴിഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം എന്ത് വില കൊടുത്തും നടപ്പിലാക്കുമെന്ന് ഇച്ഛാശക്തിയുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും അതിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഈ വർഷാവസാനം രാജ്യത്തെമ്പാടും കണ്ടുവരുന്നത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം സഫലമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ ഓരോ പൗരനുമുണ്ടെന്ന കടമ നാം മറക്കരുത്. നാനാത്വത്തിൽ ഏകത്വമെന്ന ഭരണഘടന ആപ്തവാക്യം ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തോടെ സഫലീകരിക്കപ്പെടുമെന്ന് ഈ പുതുവർഷത്തിൽ നമുക്കും പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, തത്തമയി ന്യൂസ്.